പലർക്കും അതിന് ധൈര്യമില്ലാത്തത്. നമ്മളതിൽ ശക്തമായ ഇടപെടലാണ് പാവപ്പെട്ട തൊഴിലാളികൾ, കടലിൽ പോയി പണിയെടുക്കുന്നവൻ, അവൻ കരയിൽ പിടിച്ചുകൊണ്ടുവരുന്ന മീൻ വിലയില്ല, ബാക്കി എല്ലാറ്റിനും വിലയുണ്ട്. അവൻ പിടിക്കുന്ന മീൻ ഒരു ന്യായ വില കിട്ടാൻ ഒരു നിയമ നിർമ്മാണവും ഒരു ഇടപെടലും ശക്തമായി നടത്തി. അതിൽ പ്രതിഷേധമുള്ള കുറച്ച് പേര് സ്ഥാപിത താല്പര്യക്കാരുണ്ട്. എന്നാൽ തൊഴിലാളികൾ ഇത് അങ്ങേറ്റം സംതൃപ്തരായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ മത്സ്യമേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ തീരദേശത്താകെ മത്സ്യത്തൊഴിലാളിയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ UDF തെരഞ്ഞെടുപ്പിൽ ഒരു കള്ളക്കഥ മെനയുക എന്നുള്ളത് ആസൂത്രിതമായ ഒരു നടപടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശാന്ത് MD ആയിരിക്കുന്ന ഇല്ലൻ നാവിഗേഷൻ എന്ന് പറയുന്നത് ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ്. അവർക്ക് കടലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഇല്ല. ആഴക്കടൽ ട്രോളറിന് കരാർ വയ്ക്കാൻ അയാൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ വളഞ്ഞ വഴിയിലാണ് അയാൾ ചെയ്തത്. ഒരു ദിവസം നമ്മൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ 2021 തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിലാണ്. ഫെബ്രുവരി മാസത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ജാഥ കൊല്ലത്ത് വരുന്നു. കാസർഗോഡ് തുടങ്ങിയ ജാഥയാണ് പ്രതിപക്ഷ നേതാവെന്നത്. അദ്ദേഹം കൊല്ലത്ത് വന്നപ്പോഴാണ് ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു. ഫിഷറീസ് വകുപ്പ് കടൽ വിട്ടു, 5,000 കോടിയുടെ ആഴ ട്രോളിന് അനുമതി കൊടുത്തിരിക്കുന്നു. ഞാൻ വാസ്തവത്തിൽ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരു സംഗതി ചിന്തിച്ചിട്ട് പോലുമില്ല നമ്മുടെ വകുപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾ ഇതേപോലെ പത്രക്കാർ പ്രതികരണം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, തികച്ചും അടിസ്ഥാനരഹിതമാണ് ആ വാർത്ത എന്ന് ഞാൻ പ്രതികരിച്ചു. അപ്പോൾ അടുത്ത ദിവസം വരുന്ന ഒരു MOU ആഴക്കടലിന് ഒപ്പിട്ട MOU പ്രശാന്ത് പ്രസിദ്ധീകരിക്കുന്നു. ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു MOU നമ്മുടെ വകുപ്പ് ചർച്ച ചെയ്തിട്ടില്ല, നമ്മുടെ വകുപ്പ് ആലോചിച്ചിട്ടില്ല, ഇത് ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പോയിട്ടില്ല, പിന്നെ ഇതെങ്ങനെ വന്നു, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 6-7 മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം കൊച്ചിയിൽ വെച്ചിട്ട് വ്യവസായ വകുപ്പ് ഒരു നിക്ഷേപ സംഗമം നടത്തിയിരുന്നു. ആ നിക്ഷേപ സംഗമത്തിൽ വന്ന പല പ്രപ്പോസലിൻ്റെ ഭാഗമായി ഈ ഒരു EMCC ഒരു പ്രപ്പോസൽ അവിടെ കൊടുത്തിരുന്നു. അവരുടെ പ്രപ്പോസലിനെ പൊക്കിയെടുത്താണ് ഇയാൾ 5,000 കോടിയുടെ വികസനമെന്ന വ്യാജേന ഈ ട്രോളറുകൾക്ക് അനുമതി കൊടുക്കുന്ന MOU ഇല്ലൻ നാവിഗേഷൻ MD ഒപ്പുവെച്ചിരിക്കുന്നത്. ഇല്ലൻ നാവിഗേഷൻ MD ഒപ്പുവെക്കേണ്ട യാതൊരു കാര്യവുമില്ലത് അയാളുടെ അധികാര പരിധിയിൽ വിടുന്ന കാര്യമല്ല. അയാളാണ് പിറ്റേന്ന് MOU ഉണ്ടെന്ന് ഒപ്പിട്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും UDFഉം ഈ ഉദ്യോഗസ്ഥനും മറ്റു കുറേ പേരും ഉണ്ട് അതിനകത്ത്, അവരെല്ലാം കൂടെ കൂടി നടത്തിയ ഒരു ഗൂഢാലോചന. UDFനെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ വില്ലൻ റോളാണ് ഈ പ്രശാന്ത് വഹിച്ചത്. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അതായത് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കാര്യം പ്രശാന്താണ് അയാളാണ് ആ സ്ഥാപനത്തിന്റെ MD, അയാളാണ് ഒപ്പുവെച്ചതിൽ ഒരാൾ. ഒരു വശത്ത് EMCC, മറുവശത്ത് ഈ പറയുന്ന പ്രശാന്ത്. EMCC പ്രശാന്തുമായി ഇങ്ങനെ ഒരു കരാർ ഒപ്പുവെക്കേണ്ട ലോക്കൽ സ്റ്റാൻഡ് എന്തെന്നാണ് എന്റെ ചോദ്യം. അയാളുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല, അധികാര പരിധിയിൽ ഇല്ലാത്തൊരു കാര്യത്തിന് അയാൾ ഒപ്പുവെച്ചതെന്ത്? എന്നിട്ട് എനിക്കെതിരെ ഞാൻ കടൽ വിട്ടു എന്ന് ക്രൂരമായ ആക്ഷേപം. ആ ആക്ഷേപം കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് കൊല്ലത്തെ രൂപതയെ അത് ഏറ്റെടുത്തു. ഇവിടെ ബിഷപ്പിൻ്റെ പേരിൽ ഒരു ഇടയിലേവനെ പറഞ്ഞു. എവിടം വരെയാണ് ഈ ഗൂഢാലോചനകൾ നീങ്ങുന്നതെന്നതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം ഇരയായത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നായാലും സത്യം പുറത്തു വരും. ഞാനന്ന് എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായി ഞാൻ ചിന്തിച്ചു ഇന്നല്ലേ കള്ളക്കളിയുള്ളത്, നാളെ ഇത് പുറത്തു വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യമേവ ജയതേ. അതായത് ഇയാളൊരു ടൂളായി മാറി എന്നുള്ളതാണോ UDF നേതാക്കൾ? അതെ, അയാൾ രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കുമ്പോൾ. ആ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നയാൾ ഒരു രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ UDFനെ സഹായിക്കാൻ നടത്തിയ ഒരു വമ്പൻ തട്ടിപ്പാണ് ഈ ആഴക്കടൽ ട്രോളറുകളുമായി ബന്ധപ്പെട്ട MOU. അതൊരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അങ്ങനെ നടത്തിയ ഒരാളാണ് ഈ പ്രശാന്ത് എന്നാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. പ്രശാന്തിനെതിരെയുള്ള ആരോപണത്തിൽ വിശദീകരണം നൽകുകയാണ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ.